ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗരുഡൻ, ഇപ്പോ ഗരുഡനെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഗരുഡൻ എന്ന ഫിലിമിന്റെ ഒരു പ്രതീക്ഷ എനിക്ക് മിഥുൻ മാനുവൽ തോമസ് ആളാണ് രചന എന്ന് കേട്ടപ്പോ തന്നെ പടത്തിന് എനിക്ക് പ്രതീക്ഷ കൊടുത്തിരുന്നു. പിന്നെ സുരേഷ് ഗോപി, ബിജു മേനോൻ, മൊത്തം ടീം ഒരു നല്ല ടീമാണ്. മലയാള സിനിമയിൽ ഇങ്ങനത്തെ ടീം വന്ന സമയത്തൊക്കെ അവിടെ ഹിസ്റ്ററി മേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് അഞ്ചാം പാതിര ഏറ്റവും വലിയ എക്സാമ്പിൾ ഇതിലെ ക്യാമറ ആയാലും എഡിറ്റിംഗ് ടീമായാലും ഒക്കെ നമുക്കറിയാം. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഫിലിമിന് പോയത്. നമ്മൾ ഇന്ന് രാവിലെ നോർത്ത് ശോഭാ സിറ്റി നിന്ന് മോർണിംഗ് ഷോ ആണ് കാണുന്നത്. ഏകദേശം ഒരു വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോ ഒരു ഫാൻ ഷോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നേരത്തെ ഫിലിം കാണാൻ വേണ്ടിയിട്ട് തന്നെ പിന്നെ വർക്കിന് പോകണല്ലോ. അപ്പൊ നേരത്തെ കണ്ടിറങ്ങാൻ വേണ്ടിയാണ് പോയത്. പക്ഷെ ഒരു 250-300 പേർക്ക് ഇരിക്കാൻ വേണ്ടി തിയേറ്ററിൽ ഒരു 60-70 പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആദ്യത്തെ ഷോ ആയതുകൊണ്ടാണ്, പിന്നെ അങ്ങനെ ഫാൻ ഷോ പ്രൊമോഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പടത്തിനൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ മിഥുൻ മാനുവൽ തോമസ് ആണ്. അങ്ങനെ പടത്തിന് കയറി, പടം കണ്ട് ഇറങ്ങി, ഒറ്റ വാക്കിൽ പറഞ്ഞ് എനിക്ക് മോശമില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നൊരു പടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഥുൻ മാനുവൽ തോമസിന്റെ ഒരു രചന അത് എടുത്ത രീതി അരുൺ വർമ്മയുടെ ഡയറക്ഷനും കൂടി ചേർന്നപ്പോ സംഭവം മാസ് ക്ലാസ് അത്യാവശ്യം സൈക്കോപാത്ത് മൂവിയും കാര്യങ്ങളൊക്കെ പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മിഥുൻ മാനുവലിന്റെ ഒരു സാധനം ഉണ്ടല്ലോ അത്. പിന്നെ രണ്ടുപേർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സുരേഷ് ഗോപിക്കായാലും ബിജു മേനോനായാലും ഒരു പൊടി പെർഫോമൻസ് ബേസിൽ ബിജു മേനോൻ രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ബിജു മേനോൻ നടനെ ശരിക്കും നല്ല ഡയറക്ടേഴ്സ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക അരുൺ വർമ്മ എന്നൊരു ഡയറക്ടർക്ക് പറ്റിയിട്ടുണ്ട്. അത്ര അനുകൂലമായിട്ടുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാനുള്ള മാനറിസ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഫിലിമിൽ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ക്യാമറ BGM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ പടങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ മലയാള സിനിമയിൽ ചെയ്തു കൊടുക്കും. മറ്റ് ഭാഷകളെ അപേക്ഷിച്ചിട്ട് ഇപ്പൊ മലയാള സിനിമയിൽ തന്നെ ഇങ്ങനത്തെ എല്ലാ ഫിലിമിലും നല്ല രീതിയിൽ ക്യാമറ മേക്കും മോളുന്നൊക്കെ ഉള്ള കുറെ ഷൂട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ രസമായിട്ടുണ്ട്. ഇരുട്ടിലൊക്കെ ഉള്ള കുറെ രാത്രി സീനുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ BGM ആസ് യൂഷ്വൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് അഞ്ചാം പാതിരയിലെ BGM ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതാണ് ഡയറക്റ്റ് ചെയ്ത് പടാണ്. അപ്പൊ ഇതിന്റെ രചനയെ കൊണ്ടൊരു അത് മോശമാക്കില്ലല്ലോ. അപ്പൊ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പടം ഇന്റർവെല് വരെ പക്ക എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം ചെറിയ ലാഗ് ഒക്കെ വരുന്നുണ്ട്. പല ഇമോഷൻ സീനുകളൊന്നും സുരേഷ് ഗോപിക്ക് വർക്കാവുന്നില്ല എന്നൊരു ഫീല് തോന്നി. പക്ഷെ അത് നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾക്കാരുടെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. ബിജു മേനോന്റെ ഒപ്പം സത്യം പറഞ്ഞ ആ രീതിയിൽ റാപ്പ് ബിൽഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി നമുക്ക് തോന്നി. അവർ രണ്ടുപേരുള്ള ഒരു കുറെ സീനുകളുണ്ട്, ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്ന സീനുകളുണ്ട്. അതിലെ ആൾ കുറച്ച് കഷ്ടപ്പെടുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് ബേസിൽ സിദ്ദിഖ് നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാ കാസ്റ്റിങ്ങും നന്നായിട്ടുണ്ട് കേട്ടോ. കാസ്റ്റിംഗ് അനാവശ്യമായിട്ടുള്ള കാസ്റ്റിംഗ് ഒന്നും ഇല്ല. കാസ്റ്റിംഗ് നന്നായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ പടം സ്റ്റുഡൻസ് ഒരു കൊലപാതകമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു കഥയാണ്. അപ്പൊ അതായിട്ട് ഇൻവെസ്റ്റിഗേഷൻ പാർട്ടായിട്ട് വരുന്നൊരു പോലീസ് ഓഫീസർ കഥയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഫാമിലി ഉണ്ട്. ഇവരെ ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറെ സീനുകളുണ്ട്. ബിജു മേനോന്റെ ഫാമിലി ലൈഫിൽ സംഭവിക്കുന്ന കുറെ ട്രാജഡി, അതിനുശേഷം സുരേഷ് ഗോപിക്ക് ബാധിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ, രണ്ട് കണക്ട് ചെയ്ത സീനുകള്, ഫാമിലിയുടെ ഇമോഷൻസ് കണക്ട് ചെയ്ത സീനുകള്, അത്യാവശ്യം എല്ലാ രീതിയിലും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ മൊത്തം ഇല്ലാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം കൊണ്ടും മോശമില്ലാത്തൊരു പടം. ഫാമിലിക്കും കാണാൻ പറ്റിയ കുറെ കണ്ടൻസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തം ഒരു നമ്മൾ അയ്യപ്പനും കോശിയൊക്കെ ഫിലിം കണ്ട സമയത്ത് നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ. അത് ആ ഫീലിന് എന്താ പറയുക, ആ ഒരു സാധനമൊക്കെ ഇതിൽ കിട്ടി. ചില സീനുകളിൽ ഒരിക്കലും പടമായിട്ട് കമ്പയർ ചെയ്യല്ല കേട്ടോ. പക്ഷെ കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് ബിജു മേനോൻ, സുരേഷ് ഗോപി എന്നുള്ള ഡയറക്റ്റ് കോമ്പിനേഷൻ സീനുകളിലൊക്കെ ആ സീൻ കിട്ടി. എന്തായാലും ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് കേട്ടോ. അതിൽ യാതൊന്നും OTT-ക്കൊന്നും ഈ പടം വെയിറ്റ് ചെയ്യരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ ക്യാമറ ആയാലും BGM ഒക്കെ ആയാലും തിയേറ്ററിൽ കണ്ടാൽ തന്നെയാണ് ആ ഫീല് കിട്ടുള്ളൂ. അപ്പോ ഒന്ന് ആലോചിക്കേണ്ട, പോയി ടിക്കറ്റ് എടുക്കുക. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പടം കണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. മുകേഷ്.